ഫ്രണ്ട്സ്, ഗുപ്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം ലോഞ്ചിങ് വീഡിയോ ആയിരുന്നു ഇട്ടത്, ക്രിസ്മസ് കളക്ഷൻ ആയിരുന്നു. അപ്പൊ ഒത്തിരി പേര് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് കുറച്ച് ഡെയിലി വെയർ കളക്ഷൻസ് ആണ് കാണുന്നത്. നമുക്ക് വേഗം കളക്ഷൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ കളക്ഷൻ കണ്ടാലോ. ഇപ്പൊ ഹൽദി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കളറാണ് യെല്ലോ, അല്ലെ? അപ്പൊ പ്ലെയിൻ യെല്ലോ അതെ, യെല്ലോ ഇതേപോലത്തെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹൽദി ഡ്രസ്സ് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഹൽദിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് ഇത്. അതിന് ഇവിടെ മിഡിലിൽ ചെറിയൊരു പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടാണ്, നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് ഇത്. ഇതിന് സ്ലിറ്റ് വരുന്നില്ല, കംപ്ലീറ്റ്ലി ഫ്ലെയർ വരുന്ന ഒരു ടോപ്പാണ്. ഇതിൽ പ്ലെയിൻ യെല്ലോ അല്ല, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണും ഇതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ലൈൻസും അതേപോലെ തന്നെ റെഡ് ലൈൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ റെഡ് പാൻറ്റ് ഷോൾ അല്ലെങ്കിൽ വൈറ്റ് പാൻറ്റ് ഷോൾ ഒക്കെ പെയർ ചെയ്താൽ നല്ലൊരു ഭംഗിയായിരിക്കും. ഇതാണ് ആ ഒരു ടോപ്പിൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ഭംഗിയുള്ളൊരു ടോപ്പാണ് ഇത്. ലൈനിങ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. അതിൻ്റെ മിഡിൽ ഇതേപോലെ തന്നെ ചുരുട്ടൻ വർക്കും അതേപോലെ തന്നെ സൈഡിൽ ഇതേപോലെ തന്നെ ഒരു സ്പോഞ്ച് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിറയെ സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് നല്ലൊരു ലുക്കാണ്. ഇതിനോട് റെഡ് പാൻറ്റ് ഷോളൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും. ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3/4 ആണ്. ഇതും അതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഫുൾ ഡ്രസ്സിൻ്റെ ലുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ്. പർപ്പിൾ ഷെയ്ഡിനകത്ത് ഇതേപോലെ തന്നെ ചെറിയൊരു എന്താണ് ഒരു പ്രിന്റ് വരുന്നതാണ്. ഇതാണ് ആ ഒരു ഫുൾ ഡ്രസ്സിന്റെ ലുക്ക് വരുന്നത്. ഇതും ഇതേപോലെ തന്നെ ഫ്ലെയറുള്ള ടോപ്പാണ്. താഴെ കുറച്ച് പ്ലീറ്റഡ് ഫ്ലെയേഴ്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫ്രോക്ക് മോഡൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോലെ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹൈനെക്ക് ആണ്, കോളറാണ് വരുന്നത്. ഇതിൻ്റെ മിഡിലിൽ ഇതേപോലെ തന്നെ ചെറിയൊരു ബട്ടൺ വർക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു സെൽഫ് പ്രിന്റാണ് വരുന്നത്. അപ്പോൾ ഇതിനോട് നമുക്ക് ആ ഒരു വൈറ്റ് പാൻറ്റ് ഷോള് അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ആ പ്രിന്റിൻ്റെ ഒരു ബ്ലൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കായിരിക്കും. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്, വളരെ റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതേപോലെ തന്നെ എന്താണ് ഇവിടെ ഒരു സിമ്പിൾ പ്ലീറ്റ് വർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോട്ടത്തിലും നമുക്ക് കാണാം ചെറിയൊരു നല്ല ഫ്ലെയറുള്ള ടോപ്പാണ്. നമുക്കിത് ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ പാൻറ്റ് ഷോൾ ഇട്ടിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കളറാണ്, നല്ല ഭംഗിയായിരിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാം. ഇനി നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒരു സിമ്പിളി ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു വർക്കില്ല ഒരു ടോപ്പാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ലൊരു സ്റ്റോണിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു ത്രെഡ് വർക്കും കൂടെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നടുക്ക് ടൈമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ലോങ് ആയിട്ടുള്ള നല്ല ഫ്ലെയറുള്ള ഒരു ടോപ്പാണ്. ഇതാണ് അതിൽ ആ ഫുൾ ലുക്ക് വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് റെഡ് പാൻറ്റ് ഷോൾ അല്ലെങ്കിൽ വൈറ്റ് പാൻറ്റ് ഷോളൊക്കെ പെയർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സ്ലീവ് വരുന്നത് 3/4 ആണ്. അതേപോലെ തന്നെ ആ സിമ്പിൾ ഒരു വർക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ലുക്ക് അതിനെ കാണാൻ വേണ്ടി. ഇപ്പം വീഡിയോയിൽ അതിന് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല, പക്ഷേ ആ ഒരു ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഈ ആ ഒരു സ്റ്റോൺ വർക്കിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലൊരു ലെങ്ത്തിലെ ടോപ്പാണ്, നല്ല ഫ്ലെയറുള്ള ഒരു ടോപ്പാണ്. ഇനി നെക്സ്റ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഇതും ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പാണ്. നമുക്കിത് ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലത്തെ പീച്ച് കളർ പാൻറ്റ് ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുമായിട്ട് പെയർ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ തന്നെ നമുക്ക് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മിഡിൽ വരുന്നത് ഇതേപോലെ തന്നെ ഒരു ത്രെഡ് വർക്കാണ്. ആ സെയിം ത്രെഡ് വർക്ക് തന്നെയാണ് സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വേറൊരു കോമ്പിനേഷനും കൂടി ഉണ്ട്. ഇത് ഒത്തിരി നല്ല ഫ്ലെയറുള്ള ടോപ്പാണ് കേട്ടോ. ഞാൻ ഒരു വേറൊരു കോമ്പിനേഷൻ അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത്. അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട്. ഈ ഒരു മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ. അതേപോലെ തന്നെ മൂന്ന് സൈസസിലും അവൈലബിൾ ആണ്. ലാർജ്, മീഡിയം, XL, XXL അങ്ങനെ നാല് സൈസസിലും ഇത് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ പാൻറ്റ് ഷോൾ ഇട്ടിട്ട് നമുക്ക് എന്താണ് സൽവാർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കോമ്പിനേഷനാണ്, റയർ കോമ്പിനേഷനാണ്. ആ ഒരു പീച്ചും ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നല്ലൊരു ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. ആക്ച്വലി നമുക്ക് ഇത് ഷോളിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ്. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് എന്താണ് മീഡിയം മുതൽ ലാർജ്, XL, XXL അങ്ങനെ നാല് സൈസസിൽ അവൈലബിൾ ആണ്. ഇന്നൊരു ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. ഗ്രീൻ ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പർപ്പിൾ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു ആഷ് കളർ ഷെയ്ഡ്, ഇത്രയും ഷെയ്ഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് എന്താണ് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പം ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ടോപ്പ് ഒന്ന് താഴെ വാട്സപ്പ് നമ്പറിലോട്ടേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ ഗുപ്താസിലൂടെ കാണാം. താങ്ക്.